डिसेर पी एस मत वीडियो ऐवर्म स्वागत एभिराम नी क्लास मुपद कर अफय चौदह पढ़ी पे कई क्लास मुपद कर अफय चौदह पढ़ी आ्लास आो ए वीडियो की तुट मेल का क्लिक आ्लास अशेम ई क्लास वह नमुक ई क्लास मुपद कर अफय चौदह ऐसा नमुक नोक नोकी अद चौदह इंज्यल आदते इंज्यल आदते टयर् पार्क नीवल वरव इंज्यल आदते टयर् पार नीवल वरव उत्तर कोलकता इंज्यल आदते टयर् पार नीवल वरुद ओरते टयर् पार कोलकता अ चौदह इंज्यन रेलवे ऐटों उयरम कूड़िया पियर् ब्रिड्ज इंज्यन रेलवे ऐटों उयरम कूड़िया पियर् ब्रिड्ज नीवल वह संस्थान इंज्यन रेलवे ऐटों उयरम कूड़िया पियर् ब्रिड्ज नीवल वह संस्थान चोदा मणिपूर मणिपूर इंज्यन रेलवे ऐटों उयर पियर् ब्रिड्ज नीवल वह ओके अड़ चौदह ई पासपोर्ट संविधान आद्य दक्षिण ऐश्यन राज्य ई पासपोर्ट संविधान आद्य दक्षिण ऐश्यन राज्य चोदा बंग्लादेश साउथ ऐश्यन कंट्री आने बंग्लादेश ई पासपोर्ट संविधान आद्य दक्षिण ऐश्यन राज्य ऐसा बंग्लादेश अड़ चौदह इंत्य राज्य कड़व सेवन आरंभ की तीन कड़व अल चो कड़व इंट करातिर्ति पड़ना और सोरी करातिर्ति अल इंट समुद्र अतिरती पड़ना ईर पद्धति आरंभ आलोच समुद्र अतिरती पड़ना रू राज्यू श्रीलंक मालदीप मालदीप कुछ दूर कड़क अल इत श्रीलंक अड़ क अब इंत राज्य कड़व सेवन आरंभ की तीन चोद उत्तर श्रीलंक कौ अगर कणती नोको आ उत्तर कड़ चौदह केंद्र विद्याभ्यास मंत्रालय रगस्ट सेंट्रल यूनिवेटी कैटगरी इन गवर्मेंट रैंकिंग कौ सेंट्रल यूनिवेटी कैटगरी इन गवर्मेंट रैंकिंग अलाम सर्वकलशाल केन्द्र विद्याभ्यास मंत्रालय रगस्ट सेंट्रल यूनिवेटी कैटगरी इन गवर्मेंट रैंकिंग सर्वकलशाल जामिया मिलिया इस्लामिया यूनिवेटी न्यूडेल्ही आस्थान कटो जामिया मिलिया इस्लामिया यूनिवेटी ना कई क्लास परो करंट अफेयर सेक्शन पर नूरा वार्षिकम आघोषिक इंडिया सर्वकलशाल चोदा जामिया मिलिया आरती वन कौ अब मतर चौदाद स्थानते सर्वकलशाल चोदा जामिया मिलिया इस्लामिया सर्वकलशाल ഒക്ടോബർ 23-നാണ് എൽഡിസി മെയിൻസ് എക്സാം ഒക്ടോബർ 30-നാണ് എൽജിഎസ് മെയിൻസ് സെപ്റ്റംബർ 18-25 തീയതികളിലാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലേ ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട അൺ അക്കാഡമി നിങ്ങളെ സഹായിക്കും അൺ അക്കാഡമിയുടെ പുതിയ പുതിയ കോഴ്സുകളിലൂടെ ദൗത്യം വെറും 50 ദിവസം കൊണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന്റെ അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് ലെവൽ എക്സാമിന്റെ മുഴുവൻ സിലബസും കംപ്ലീറ്റ് ആക്കി തരുന്നു ജൂലൈ 28-ന് ആരംഭിക്കുന്ന കോഴ്സാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഡിസേർ എന്ന റെഫർ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടോടെ എന്ത് ചെയ്യാം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആദ്യം ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ 10% ഡിസ്കൗണ്ട് പോയിട്ട് നിങ്ങൾ എത്ര പേ ചെയ്യണമെന്ന് കറക്റ്റ് അറിയാൻ പറ്റും അതുപോലെ ജേതാവ് 75 ദിവസത്തെ എൽഡിസി മെയിൻസിന്റെ ഒരു കോഴ്സാണ് മുഴുവൻ സിലബസും എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ആക്കി റിവിഷൻ ചെയ്തു തരുന്നു ഡിസേർ എന്ന റെഫർ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് ദിശ 100 ദിവസത്തെ 12th ലെവൽ മെയിൻസിന്റെ ഒരു കോഴ്സാണ് ജേതാവ് എൽജിഎസിന്റെ ഒരു എൽജിഎസ് മെയിൻസിന്റെ കോഴ്സ് 75 ദിവസം കൊണ്ട് മുഴുവൻ സിലബസും കംപ്ലീറ്റ് ആക്കും നേരത്തെ ആരംഭിച്ച കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇനിയും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഡിസേർ എന്ന റെഫർ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടോടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ജേതാവ് T20 തിങ്കൾ മുതൽ ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഫ്രീ ടെസ്റ്റ് ആണ് അതുപോലെ വീക്ക്ലി കറന്റ് അഫയർ ടെസ്റ്റ് ജൂലൈ 30-ന് രാത്രി 10 മണിക്ക് മൻസൂർ സാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒന്നാം ഫസ്റ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഅക്കാഡമി 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ കോഴ്സ് ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 12 മാസത്തേക്ക് 9,350 ആണ് എന്നാൽ ഡിസേർ എന്ന റെഫർ കോഡ് യൂസ് ചെയ്താൽ 8,415 കിട്ടുന്നു കണ്ടോ 12 മാസം എടുത്ത് കഴിഞ്ഞാൽ +2 ടോട്ടൽ 14 മാസമായിട്ട് കിട്ടുന്നു പിന്നെ 3 മാസം ഓഫറും കൂടെ 4,250 ആണ് 10% ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞാൽ 3,825 നിങ്ങൾ ഏത് ഓഫർ എടുത്താലും 10% ഡിസ്കൗണ്ട് കിട്ടാൻ ഡിസേർ എന്ന റെഫർ കോഡ് യൂസ് ചെയ്യൂ അൺഅക്കാഡമി ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല കൊല്ലത്ത് നിലവിൽ വന്നത് എന്നാണ് ഈ ചോദ്യത്തിനകത്ത് തന്നെ ഒരു ചോദ്യമുണ്ട് അതായത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല വന്നത് എവിടെയാണ് കൊല്ലത്താണ് അത് എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ 2020 ഒക്ടോബർ 2-നാണ് കണ്ടോ 2020 ഒക്ടോബർ 2 നിലവിൽ വന്നു ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല എവിടെ കൊല്ലത്ത് വന്നു ഇത്രയും പോയിന്റ് ക്ലിയർ ആണ് ഞാൻ ഓരോ ചോദ്യമായിട്ട് പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക സ്ക്രീനിൽ നോക്കരുത് ഇന്ത്യയിലെ ആദ്യ ടയർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ കൊൽക്കത്ത ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂർ ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പാക്കിയ ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ബംഗ്ലാദേശ്
ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് നേരിട്ടുള്ള കടത്തുവള്ള സേവനം ആരംഭിക്കാൻ തീരുമാനിച്ചത്? ശ്രീലങ്ക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 2020 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാറ്റഗറി ഇൻ ഗവൺമെൻറ് റാങ്കിങ്സിൽ ഒന്നാമതത്തെ സർവകലാശാല ഏത്? ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. അതായത് വർഷം വന്നതാ 1920. അപ്പോൾ എന്താ പ്രത്യേകത? 2020 100 വർഷം ആഘോഷിച്ചു. ഓക്കെ. ദെൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ച എപ്പോഴാണ്? അല്ലെങ്കിൽ നിലവിൽ വന്ന എപ്പോഴാണ്? 2020 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. കണ്ടോ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആ ഡേറ്റിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നാണ്? ചാന്ദ്രയാൻ 2 എന്നാണ് വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22, കേട്ടോ, 2019 ജൂലൈ 22 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം. സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ കൊടുങ്കാറ്റുകൾ, കണ്ടോ, സൂര്യനിൽ സോളാർ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നാസ ആരംഭിച്ചൊരു ദൗത്യമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? സൺ റൈസ്. കണ്ടോ, സൺ റൈസ് എന്നാണ് ആ ദൗത്യത്തിൻ്റെ പേര്. സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ കൊടുങ്കാറ്റുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് സൺ റൈസ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം നാസ ആരംഭിച്ചത്. ക്ലിയറാണ്. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഏത്? ചൈന. ചൈനയാണ് 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമെന്ന് പറയുന്നത്. ക്ലിയറാണ്. അടുത്ത ചോദ്യം. COVID-19 ബാധിച്ച് മരണപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് 50 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം മനസ്സിലായോ? COVID-19 ബാധിച്ച് മരണപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്കാണ് കേട്ടോ, മരണപ്പെടുന്ന ഡോക്ടർമാർക്ക് എന്താണ്, 50 ലക്ഷം രൂപ ഇൻഷുറൻസ് സഹായം, അത്രയേ ഉള്ളൂ. ക്ലിയറാണ്, ക്ലിയറാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 150 ബില്യൺ വിപണി മൂല്യം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി. 150 ബില്യൺ വിപണി മൂല്യം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസാണ് 150 ബില്യൺ വിപണി മൂല്യം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ 2020 ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയും. ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി ആരാണ്? എന്ന് വെച്ചാൽ 3 വ്യക്തികൾക്ക് ഭൗതികശാസ്ത്രത്തിൽ നോബേൽ സമ്മാനം കിട്ടി 2020. അപ്പം ലഭിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ മൊത്തം 4 ഓപ്ഷനുണ്ട്. അതിൽ 1 എണ്ണം ലഭിക്കാത്ത വ്യക്തിയായിരിക്കും അല്ലേ? 3 പേർക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. റീൻഹാർഡ് ജെൻസൽ 1 ഓപ്ഷൻ, 2 പോൾ ആർ മിൽഗ്രാം, സി ഓപ്ഷൻ ആൻഡ്രിയ ഗെസ്, ഡി ഓപ്ഷൻ റോജർ പെൻറോസ്. ഇതിൽ 2020 ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തിയാണെന്നാണ് ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ എന്ത് കോടാ പറഞ്ഞേ? റോബോട്ടായാലും ഏത് സണ്ണായാലും, ഏത് മകനായാലും, റോബോട്ടായാലും മകനായാലും ആരായാലും മില്ലിൽ ഗ്രാം പിടിക്കാൻ പോയാൽ പൈസ കൊടുക്കണം. പൈസ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ നോക്കിക്കേ. അപ്പോൾ ആ പറഞ്ഞതിൽ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടോ? പോൾ ആർ മിൽഗ്രാം. അപ്പോൾ 2020 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടി ആർക്കെന്ന് ചോദിച്ചാൽ, ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ റോബർട്ട് ബി വിൽസണും, റോബർട്ടും ഉണ്ട് സണ്ണും ഉണ്ട് അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ആരായാലും. അപ്പോൾ ഒരു ആറുണ്ട്, മില്ലും ഉണ്ട്, ഗ്രാമും ഉണ്ട്. മില്ലിൽ ഗ്രാം പിടിക്കാൻ പോയാൽ പൈസ കൊടുക്കണം. 6 മിൽഗ്രാം. എന്ത് 6 മിൽഗ്രാം? പോൾ ആർ മിൽഗ്രാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോൾ ആർ മിൽഗ്രാം ആണ് അല്ലാത്തത്. അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ കണ്ടോ? റീൻഹാർഡ് ജെൻസൽ, ആൻഡ്രിയ ഗെസ്, ദെൻ റോജർ പെൻറോസ്. ഈ 3 പേർക്കാണ് ഭൗതികശാസ്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം കിട്ടിയത് അല്ലേ? ഇടേ, ഫിസിക്കലി ഹാർഡായിട്ടുള്ള ജെൻസ്, ജെൻസ് ഇല്ലേ ബോയ്സ്, അത്രയേ ഉള്ളൂ ജെൻസ്. ഫിസിക്കലി ഹാർഡായിട്ടുള്ള ജെൻസിന്, ജെൻസ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണ്, ആൺകുട്ടികളല്ലേ ജെൻസ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളല്ലേ, അവർക്ക് ഗസ് ചെയ്യാതെ പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കാൻ പറ്റും. പെൺ റോസ്, കണ്ടോ, അത്രയും പഠിച്ചാൽ മതി. ഫിസിക്കലി ഹാർഡായ ജെൻസിന് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക്, ആൻ, അവിടെ ഒരു ആനുണ്ടോ, ആൺട്രിയിൽ ആനുണ്ട്, ഗസ് ചെയ്യാതെ എന്തു ചെയ്യാം? പെൺകുട്ടികൾക്ക്, പെൺ റോസ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരുന്നാൽ മതി. ഫിസിക്കലി ഹാർഡെന്ന് പറയുമ്പോൾ
ഫിസിക്സിലാണ് അല്ലേ. ഫിസിക്കലി ഹാർഡ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ കിട്ടുന്നതാ അല്ലേ. ഹാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുള്ളത് ഹാർഡ് ജെൻസ് കണ്ടോ. ഹാർഡ് ജെൻസൽ എന്ന പേര്, നിങ്ങൾ പേരൊന്നും പഠിക്കണ്ട, ഈ കാര്യം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഹാർഡ് ജെൻസൽ, ദെൻ ആൻഡ്രിയ ഗെസ് അല്ലേ, റോജർ പെൻറോസ് കിട്ടുമോ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മളപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം നമ്മൾ പഠിച്ചു, അതുപോലെ ഭൗതിക ശാസ്ത്രത്തിലും നൊബേൽ സമ്മാനം പഠിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത ഒരു ലൈക്ക് ഇടണം. ലൈക്ക് ഞാൻ ചോദിച്ചു വാങ്ങിക്കും കേട്ടോ, നിങ്ങൾ മറന്നു വിടാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്നത് കേട്ടോ. ലൈക്ക് ഇടാൻ മറക്കരുത്, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ്, എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇടുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ മടി കാണിക്കണ്ട കേട്ടോ. എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് കിട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ സ്വീകരിക്കും കേട്ടോ. എല്ലാവരും കമൻറ്റ് വായിക്കുകയും ചെയ്യും, എല്ലാത്തിനും റിപ്ലൈ തരാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ, എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ എത്ര ഞാൻ പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം, സ്ക്രീനിൽ നോക്കല്ലേ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നായിരുന്നു? 2019 ജൂലൈ 22 കിട്ടി. സൂര്യനിലുണ്ടാകുന്ന സോളാർ കൊടുങ്കാറ്റുകളെക്കുറിച്ച് പഠിക്കാൻ നാസ ആരംഭിച്ച ദൗത്യം ഏതാ? സൺ റൈസ്, സൂര്യൻ ഉദിക്കുന്നു, സൺ റൈസസ് എന്ന് പറയത്തില്ലേ, സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അത് തന്നെ സൺ റൈസ്, സൂര്യൻ്റെ ഉദയം, അങ്ങനെ ഓർത്താലും മതി കേട്ടോ. അടുത്ത്, ലോകത്തിലെ ആദ്യത്തെ 6G വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ചൈന. COVID-19 ബാധിച്ച് മരണപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് 50 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? അതെ, മഹാരാഷ്ട്ര. 150 ബില്യൺ വിപണി മൂല്യം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി? റിലയൻസ് ഇൻഡസ്ട്രീസ്. താഴെ പറയുന്നവയിൽ 2020 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി ആരെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അതിൽ കൊടുത്ത പോൾ ആർ മിൽഗ്രാം, അത് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തി നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫിസിക്കലി ഹാർഡായ ജെൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഹാർഡും വരണം ജെൻസും വരണം, പേരെന്താണ്? അത് ആ പേര് പഠിക്കണ്ട, നിങ്ങൾ ഹാർഡും ജെൻസും മാത്രം പഠിച്ചാൽ മതി. റീൻ ഹാർഡ് ജെൻസൽ ഒന്നാമത്തെ ആൾ, ഹാർഡായ ജെൻസിന് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കെന്നാ പറഞ്ഞ് ആൺകുട്ടികൾക്ക് ഗെസ് അടിക്കാതെ, അപ്പം ആൻഡ്രിയ ഗെസ് കിട്ടി. എന്ത് ചെയ്യാം അവർക്ക്? ആർക്ക് റോസ് കൊടുക്കാം? പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കാം. പെൻ റോസ്, എന്ത് പെൺ റോസാണ്? റോജർ പെൻ റോസ്. ഓപ്ഷനിൽ ഒരു പെൺ റോസേ കാണും, ഓപ്ഷനിൽ ഒരു ആനും ഒരു ഗസ്സൊക്കെ കാണത്തുള്ളൂ, ഒരു ജെന്നുവേ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ പഠിച്ചാൽ മതിയെന്ന്. അടുത്ത ചോദ്യം, 2020 സെപ്റ്റംബറിൽ സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ച സബ്റൂം, സബ്റൂം എന്ന് പറയുന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? SABROOM, സബ്റൂം. ഈ സബ്റൂം എന്ന് പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണാണ് സെസ്, SEZ, സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വന്നു? ഇന്ത്യയിൽ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഏതാണ്? കാണ്ടില്ല, കാണ്ടില്ല തുറമുഖം അല്ലേ, അത് ഓർമ്മയുണ്ടല്ലോ, കാണ്ടില്ല, സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതുപോലെ 2020 സെപ്റ്റംബറിൽ സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ച സബ്റൂം ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ത്രിപുര, ത്രിപുരയിലാണ് സബ്റൂം എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായി പ്രഖ്യാപിച്ചത്? ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ നിന്ന് സമയം കളയണോ? വേണ്ട, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയെ പ്രഖ്യാപിച്ചത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം, ഭിന്നലിംഗക്കാരെ ക്രിക്കറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം? അതെ, ഉത്തരം ഓസ്ട്രേലിയ. ഭിന്നലിംഗക്കാരെ ക്രിക്കറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, മധ്യ അമേരിക്കയിൽ സ്വവർഗ വിവാഹത്തിന് കേട്ടോ, സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം ഏതാണ്? മധ്യ അമേരിക്കയിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യമാണിത്? കോസ്റ്റാറിക്ക. കോസ്റ്റാറിക്ക എന്ന് പറയുന്ന മധ്യ അമേരിക്കയിലെ രാജ്യമാണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരേ വർഗത്തിൽ ആണുങ്ങൾക്ക് ആണുങ്ങളെ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ, അത്രയേ ഉള്ളൂ, അതാണ് സ്വവർഗ വിവാഹം എന്ന് പറയുന്നത്, വിവാഹം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനമാണ് മിസോറാം. മിസോറാമാണ് സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയത്. ക്ലിയർ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം മിസോറാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ ഇപ്പം കാണുക, കൃത്യമായിട്ട് കണ്ട് എഴുതിയെടുത്ത് പഠിക്കുക. എന്നിട്ട് എക്സാം അടുക്കാറാകുമ്പോൾ, എക്സാമിൻ്റെ അവസാനത്തെ നാളുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സുകളെല്ലാം ഒന്നും കൂടി ഇട്ടങ്ങ് കേൾക്കണം. ഫുൾ ആദ്യം നിങ്ങളുടെ നോട്ട് വായിച്ച് പഠിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ക്ലാസ്സുകളെല്ലാം കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, അയോധ്യ വിധി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി തലവൻ? അയോധ്യ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ആര്? ജ്ഞാനേഷ് കുമാർ.
ज्ञानेश कुमार आ कमिटिया तलवन ऐमटिया तलवन अयोध्या विधि वी केन्द्र सरकार नियोग कमिटी तलवन ज्ञानेश कुमार अड़ चौदह लोकते कूड़ा आयुधमति राज्यमे लोकती कूड़ल आयुधति राज्य सऊदी अरेब्य രണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഓർമ്മിച്ച് നോക്കോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ കിട്ടി ഭിന്നലിംഗക്കാരെ ക്രിക്കറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഓർമ്മയുണ്ട് അല്ലല്ലേ അത് ഓസ്ട്രേലിയയാണ് മധ്യ അമേരിക്കയിലെ ഒരു രാജ്യം ഉണ്ടല്ലോ അവിടെ എന്തോ എന്താണ് സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം അതേതാണ് കോസ്റ്റാറിക്ക ഓർമ്മയുണ്ട് നമ്മുടെ ജ്ഞാനേഷ് കുമാറിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് അയോധ്യ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി തലവനാണ് അപ്പോൾ മിസോറാമിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സിന് എന്ത് പദവി കൊടുത്തു വ്യാവസായിക പദവി ഓക്കെ ആണല്ലോ സെസ് സെസ് 2020 സെപ്റ്റംബറിൽ എവിടെയാണ് സബ് റൂം എന്ന് പറയുന്ന സെസ് നടപ്പിലാക്കിയത് സംസ്ഥാനത്താണ് ആ സബ് റൂമിൽ അതെ തന്നെ ത്രിപുര 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 ഓക്കെ അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്നു ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം സ്ക്രീനിൽ നോക്കരുത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം സോറി 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 ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ആ സൗദി അറേബ്യ അപ്പോൾ രണ്ടാമത്തെ രാജ്യമോ രണ്ടാം സ്ഥാനത്തുള്ള ഏതാ ഇന്ത്യ ഓക്കെ അയോധ്യാ വിധി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ജ്ഞാനേഷ് കുമാർ ജ്ഞാനേഷ് കുമാർ ഇതൊക്കെ കേട്ടിരുന്നാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ കിട്ടും ഉറപ്പാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം ഏതാ മിസോറാം മധ്യ അമേരിക്കയിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യമാണ് കോസ്റ്റാറിക്ക ഓക്കെ ഭിന്നലിംഗക്കാരെ ക്രിക്കറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ കേരളത്തിലാദ്യം സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായി പ്രഖ്യാപിച്ചത് വിള ഇൻഷുറൻസ് ജില്ലയായി പ്രഖ്യാപിച്ചത് കാസർഗോഡ് 2020 സെപ്റ്റംബറിൽ സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ച സബ് റൂം ഏത് സംസ്ഥാനത്ത് നിന്ന് ചോദിച്ചാൽ ത്രിപുര സെസ് ആണ് കേട്ടോ സ്പെഷ്യൽ എക്കണോമിക് സോൺ അടുത്ത ചോദ്യം ഐ എൻ എസ് സിന്ധുവീർ കേട്ടോ ഐ എൻ എസ് സിന്ധുവീർ എന്ന അന്തർവാഹിനി ഇന്ത്യ ഏത് രാജ്യത്തിന് നൽകാനാണ് തീരുമാനിച്ചത് ഐ എൻ എസ് സിന്ധുവീർ എന്ന് പറയുന്ന ഒരു അന്തർവാഹിനി ഇന്ത്യക്കുണ്ട് അതൊരു രാജ്യത്തിന് നൽകാൻ വേണ്ടി ഇന്ത്യ തീരുമാനിക്കുന്നു ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഉത്തരം മ്യാൻമാർ മ്യാൻമറിന് നൽകാനാണ് ഇന്ത്യ തീരുമാനിക്കുന്നത് കേട്ടോ ഓർമ്മിച്ചേക്കുന്നത് സിന്ധുവീർ മ്യാൻമാർ സിന്ധുവീർ മ്യാൻമാറാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ മൃഗങ്ങൾക്കായുള്ള ആദ്യ യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെ ഇന്ത്യയിൽ മൃഗങ്ങൾക്കായിട്ടുള്ള ആദ്യത്തെ യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം മീററ്റാണ് നമ്മുടെ 1850 വിപ്ലവമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടില്ലേ ഉത്തർപ്രദേശിലെ മീററ്റ് ആ മീററ്റിലാണ് എന്താരംഭിക്കുന്നത് ഇന്ത്യയിൽ മൃഗങ്ങൾക്കായുള്ള ആദ്യത്തെ യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് മീററ്റിലാണ് ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം കോവിഡ് 19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി ഏതാണ് കണ്ടോ കോവിഡ് 19 വന്നപ്പോൾ വിദേശത്ത് കുറേ ഇന്ത്യക്കാരകപ്പെട്ടു പോയി അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഒരു സൈനിക നടപടിയുണ്ട് അതിൻ്റെ പേരറിയാമോ അതെ ഉത്തരം ഓപ്പറേഷൻ സമുദ്രസേതു ആണ് ഓപ്പറേഷൻ സമുദ്രസേതു എന്ന് പറയുന്ന ആ ഒരു സൈനിക നടപടി എന്തിനായിരുന്നു കോവിഡ് 19 തുടർന്ന് വിദേശ രാജ്യങ്ങൾ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഓക്കെ സമുദ്രസേതു അടുത്ത ചോദ്യം കേരള പോലീസ് ആസ്ഥാനത്ത് ഉപയോഗശൂന്യമായ തോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ത്രിമാന രൂപം 3D ഷേപ്പ് ഒരു രൂപമുണ്ട് ഓക്കെ കേരള പോലീസ് ആസ്ഥാനത്ത് ഉപയോഗശൂന്യമായ തോക്കുകൾ ഉപയോഗിക്കാത്ത തോക്കുകളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു ഒരു ത്രിമാന രൂപം ഉണ്ടാക്കി അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ശൗര്യ കണ്ടോ ശൗര്യ എന്നാണ് അതിൻ്റെ പേര് ഓർത്തേക്കണം കേരള പോലീസ് ആസ്ഥാനത്ത് ഉപയോഗശൂന്യമായ തോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ത്രിമാന രൂപമാണ് ശൗര്യ അടുത്ത ചോദ്യം ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സംവിധാനം നിലവിൽ വന്നതിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സംവിധാനം നിലവിൽ വന്നതിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചത് എന്ന് ഉത്തരം 2020 ജൂലൈ 31 കേട്ടോ 2020 ജൂലൈ 31 ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സംവിധാനം നിലവിൽ വന്നതിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചത് ഡേറ്റ് ഓർമ്മിച്ച് വെക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം സ്ക്രീനിൽ നോക്കരുത് ഐ എൻ എസ് സിന്ധുവീർ ഒരു അന്തർവാഹിനി കപ്പലുണ്ടല്ലോ അന്തർവാഹിനി ഉണ്ടല്ലോ അത് ഏത് രാജ്യത്തിനൊടുക്കാണ് തീരുമാനിച്ചേ മ്യാൻമാറാണ് ഓക്കെ ഇന്ത്യയിൽ മൃഗങ്ങൾക്കായിട്ടുള്ള എന്തോ ഒരു സംഭവം മീററ്റിൽ ആരംഭിച്ചു എന്തായിരുന്നു അത് യുദ്ധസ്മാരകം ആദ്യത്തെ യുദ്ധസ്മാരകമാണ് ഈ മീററ്റിൽ ആരംഭിച്ചത് ഓക്കെ ഓപ്പറേഷൻ സമുദ്രസേതു എന്തിനായിരുന്നു സമുദ്രസേതു എന്തിനെന്ന് ചോദിച്ചാൽ കോവിഡ് 19 തുടർന്ന് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി സൈനിക നമ്മുടെ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഒരു സൈനിക നടപടിയാണിത് ഈ ഓപ്പറേഷൻ സമുദ്രസേതു കേരള പോലീസ് ആസ്ഥാനത്ത് ഉപയോഗശൂന്യമായ തോക്കുകൾ ഉപയോഗിച്ചൊരു ത്രിമാന രൂപം ഉണ്ടാക്കി അതിൻ്റെ പേരെന്താണ് ശൗര്യ ഓക്കെ ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സംവിധാനം നിലവിൽ വന്നതിൻ്റെ 25ാം വാർഷികം ആഘോഷം എന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 31 അടുത്ത ചോദ്യം 2020 ലോക ജലദിനത്തിൻ്റെ തീം എന്താണ് 2020 ലോക ജലദിനത്തിൻ്റെ തീം
വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് കേട്ടോ 2020 ലോക ജലദിനത്തിൻ്റെ തീം. ഇതൊക്കെ പറഞ്ഞ് 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 ഞങ്ങൾ പഠിക്കാം, എങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ. 2020 ലോക ജലദിനത്തിൻ്റെ തീം വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അടുത്ത ചോദ്യം, 2019 ആണെങ്കിൽ 2019 ലോക ജലദിനത്തിൻ്റെ തീം എന്തായിരുന്നു? അത് ലീവിംഗ് നോ വൺ ബിഹൈൻഡ് ആണ്. ലീവിംഗ് നോ വൺ ബിഹൈൻഡ് 2019. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിൽ 2020 ആണ്. ഓക്കെ, പറഞ്ഞ് 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 ഞങ്ങൾ പഠിക്കണം. അടുത്ത ചോദ്യം, 2019 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ആര്? കഴിഞ്ഞ മോക്ക് ടെസ്റ്റില് നമ്മൾ മികച്ച ഗായകനെ പഠിച്ചു, അതാരായിരുന്നു? നജീം അർഷാദ്. ഇത് നടൻ ചോദിച്ചാൽ സുരാജ് വെഞ്ഞാറമൂടാണ്. 2019 50ാമത്. എടാ, 2019 നടന്നത് എത്രാമത്തതാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുമോ? ഡൗട്ട് വരുമോ അല്ലേ? ഇനി വരണ്ട. നോക്കി, ലാസ്റ്റ് കിടക്കുന്നത് 9 അല്ലേ? 9. 2019 അവസാന 9 അല്ലേ? അവസാന 9 നടന്നത് 50ാമത്തത്, കണ്ടോ? 9ൽ 50, അങ്ങനെ പഠിച്ചാൽ മതി. 9 2019 9ൽ 50 എന്ന് പഠിച്ചാൽ മതി. അപ്പം 2019 50ാമത്തതാണ്. മികച്ച നടൻ ചോദിച്ചാൽ സുരാജ് വെഞ്ഞാറമൂട്. പഠിക്കൂടേ? പഠിക്കണം. നോക്കൂ, അടുത്ത ചോദ്യം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏതാണ്? ആ, അത് സോഫിയും സുജാതയുമാണ് കേട്ടോ. നമ്മുടെ തിയേറ്ററുകളിലല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയാണ് സോഫിയും സുജാതയും, കേട്ടോ. അടുത്ത ചോദ്യം, 2018 66ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടി. ദേശീയ 2018 66ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടി. നിങ്ങൾ ചോദിക്കും 2018 ചോദിക്കുമോ എന്ന്. 2018 ചോദിക്കാം, കാരണം 2019 67ാമത് പുരസ്കാരം കൊടുത്തത് 2021 അല്ലാതെ 2020 അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടെണ്ണേ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി ചോദിക്കാം. അതുകൊണ്ട് ഇത് ചോദിക്കാം കേട്ടോ. 2018 66ാമത് ദേശീയ പുരസ്കാരത്തിന് മികച്ച നടി ചോദിച്ചാൽ കീർത്തി സുരേഷാണ്. കീർത്തി സുരേഷിനാണ് ആ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി നോക്കി, അപ്പോൾ ഈ അതും പഠിക്കണ്ടേ? 2018 എത്രാമത്തതാണെന്ന് പഠിക്കാൻ എങ്ങനെ പഠിക്കാൻ പറ്റും നമുക്ക്? ആ, അത് പഠിക്കാൻ എളുപ്പമുണ്ട്. നോക്കിയോ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 66 എന്നല്ലേ എഴുതിയിരിക്കുന്നേ? 66. എടൈ, 6ൻ്റെ കരയിൽ നിന്നാലേ, 6ൻ്റെ കരയിൽ എങ്ങനെ കൂടുതൽ പോകരുത്? ഒന്നാമത് 1 6 അല്ല, 2 6 ഉണ്ട് അല്ലേ. 6ൻ്റെ കരയിൽ പോയാൽ 8ൻ്റെ പണി കിട്ടുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. 2018 കണ്ടോ, 6ൻ്റെ കരയിൽ പോയാൽ അത് 1 6 അല്ല, 2 6 ആണ്. 6ൻ്റെ കരയിൽ പോയാൽ 8ൻ്റെ പണി കിട്ടും, അത്രേ ഉള്ളൂ. 66ാമത്തത് 2018 ഓർത്ത് വെച്ചാൽ മതി. 66ാമത് 2018 കിട്ടി. മികച്ച നടി ചോദിച്ചു കഴിഞ്ഞാൽ കീർത്തി സുരേഷ്. അപ്പോൾ നിങ്ങൾക്ക് 2019 എത്രാമത്തേണെന്ന് പറഞ്ഞുകൂടെ? 67. കണ്ടോ, അടുത്ത ചോദ്യം, 2019 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമേത്? മികച്ച ചിത്രം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ലാലിൻ്റെ സിനിമയാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിനാണ് 2019 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രം, ഓക്കെ, ഓർമ്മിച്ചിരിക്കണം. അത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മറ്റത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. കേരള സംസ്ഥാനമാണെങ്കിൽ 50 9 50ാമത്തത് 2019. ഇവിടെ നമ്മളെങ്ങനെ പഠിക്കും? നമ്മുടെ എന്താണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എങ്ങനെ പഠിക്കും നമ്മൾ? അത് പഠിക്കാനുള്ളത് 6ൻ്റെ കരയിൽ നിന്ന് 8ൻ്റെ പണി കിട്ടുമെന്ന് പഠിച്ചാൽ മതി. 66 2018. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. സ്ക്രീനിൽ നോക്കരുത്, ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 2020 ലോക ജലദിനത്തിൻ്റെ തീം എന്നാണ് എന്താണ്? അതെ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2019 ആണെങ്കിലോ ലിവിംഗ് നോ വൺ ബിഹൈൻഡ്. ഓക്കെ, 2019 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്. ഓക്കെ, അത് കിട്ടി. ദെൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം ഏതാ? സൂഫിയും സുജാതയും. പിന്നെ നമ്മുടെ എന്താണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2018 എത്രാമത്തെയായിരുന്നു? 8ൻ്റെ പണി 6ൻ്റെ കര. അപ്പം 6 6 66ാമത്തത്. ഓക്കെ, അതിൽ മികച്ച നടി ആരായിരുന്നു? കീർത്തി സുരേഷ്. എന്നാൽ 2019 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതായിരുന്നു? അത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഓക്കെ, അപ്പോൾ ഒപ്പാണം പഠിച്ചല്ലോ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കാണണം. ഈ വീഡിയോക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 മാർക്ക് വെച്ച് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചിട്ടില്ലേ, എല്ലാ വീഡിയോസും ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കാണ് ഈ മേളിൽ കാണുന്ന കാർഡ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം ഒറ്റ അടിക്ക് നിങ്ങൾക്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ബാക്കി ആ ക്ലാസ്സുകളെല്ലാം ഒന്ന് കണ്ടേക്കണം കേട്ടോ. കാണാത്ത ക്ലാസ്സുകൾ കണ്ടേക്കാം, ലൈക്ക് ഇടാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.